السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. وهذه آية خديجة بيبي رضي الله عنها. സ്നേഹം കൊണ്ട് ഹബീബായി നബി തങ്ങളെ ഇത്രമേൽ കീഴടക്കിയ ഒരാളുടെ നാമം നമ്മൾക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമാത്രം അങ്ങോട്ട് സ്നേഹിക്കുകയും നബി തങ്ങളെ ഇങ്ങോട്ട് വല്ലാതെ സ്നേഹിക്കുകയും ചെയ്ത ഒരു മഹതി. തൻ്റെ ജീവിതത്തിലെ ഐശ്വര്യങ്ങൾ മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ത്യജിച്ച് ധനാഢ്യയായിരുന്ന ഖദീജ ബിവി റളിയല്ലാഹു അൻഹ തൻ്റെ സമ്പത്ത് മുഴുവനും റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും. മാതിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ മഹദിക്ക് 40 വയസ്സ് പ്രായമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2 ഭർത്താക്കന്മാരുടെ ഭാര്യയായിരുന്നു ഖദീജ ബിവി റളിയല്ലാഹു അൻഹ. പിന്നീട് നബി തങ്ങളെ വിവാഹം കഴിച്ചതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾക്ക് കാര്യമായി മക്കളുള്ള ഒരേ ഒരു ഭാര്യ ഖദീജ ബിവിയാണ്. മഹതിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് മഹാനായ ഖാസിം, അബ്ദുള്ള, സൈനബ്, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ റളിയല്ലാഹു അൻഹും, ഈ മഹാരഥന്മാരായ എല്ലാ മക്കളും മഹതിയായ ഖദീജ ബിവിയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾക്കുണ്ടായതാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഖദീജ ബിവിയോടുള്ള സ്നേഹം എത്രമേൽ ഗാഢമായിരുന്നുവെന്ന് മഹാരഥന്മാരായ സ്വഹാബാക്കളുടെയും അവിടുത്തെ ഭാര്യമാരുടെയൊക്കെ ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമാകും. മഹതിയായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വന്ന ഒരു അവസരമുണ്ട്. ആ സമയത്ത് തായിഫിൽ നിന്നും മറ്റുമൊക്കെ ഭീതിതമായ വളരെ പ്രയാസമുണ്ടായ സമയം റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടായ ഏതെങ്കിലും സമയമുണ്ടോ? ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് മഹതിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴാണ് എന്നാണ്. അത്രമേൽ റസൂലുള്ളാഹി തങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് സ്നേഹം നൽകി റസൂലുള്ളാഹി തങ്ങൾക്ക് കരുതലും കാവലുമായി നിന്നു മഹതിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ ബിഷൈഇൻ യഖൂൽ ഇദ്ഹബു ബിഹി ഇലാ ഫുലാന ഫഇന്നഹ കാനത് സദീഖത്തു ഖദീജ ഇദ്ഹബു ബിഹി ഇലാ ഫുലാന ഫഇന്നഹ കാനത് തുഹിബ്ബു ഖദീജ. റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ, ആരെങ്കിലും എന്തെങ്കിലും ഹദിയ കൊണ്ടുപോയി കൊടുത്താൽ, എന്തെങ്കിലും സമ്പത്ത് വന്നാൽ, അല്ലെങ്കിൽ ആടിനെ അറുക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ഇദ്ഹബു ബിഹി ഇലാ ഫുലാന ഇന്നാലിന്ന പെണ്ണിന് അത് കൊണ്ടുപോയി കൊടുക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയായിരുന്നു. എന്താണ് ആ പെണ്ണിന്റെ പ്രത്യേകത? ഫഇന്നഹ കാനത്ത് സദീഖത്ത് ഖദീജ, ഖദീജ ബീവിയുടെ ചങ്ങാഴ്ചയായിരുന്നു, സുഹൃത്തായിരുന്നു ആ വനിത. ഇദ്ഹബു ബിഹി ഇലാ ഫുലാന ഫഇന്നഹ കാനത്ത് തുഹിബ്ബു ഖദീജ, ഖദീജ ബീവിയെ സ്നേഹിച്ചു എന്ന കാരണം കൊണ്ടുപോലും റസൂലുള്ളാഹി തങ്ങൾ പലരെയും ബഹുമാനിക്കുകയും അവർക്ക് ഹദിയ കൊടുക്കുകയും ചെയ്ത സംഭവങ്ങൾ ഹദീസുകളിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ എത്ര മനോഹരമായ, എത്ര ആർദ്രമായ സമർപ്പണമുള്ള ജീവിതമാണ്, സ്നേഹമാണ്, പ്രണയമാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. മാതിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബിവിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും ഖദീജ ബിവിയെ കുറിച്ച് പറയുമ്പോൾ മാതിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്,
ഖദീജ ബീവിയെ കുറിച്ച് ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ ഞാൻ ചോദിച്ചു പോകും, ഞാൻ പറഞ്ഞു പോകാറുണ്ട്. കഅന്നഹു ലം യകുൻ ഫി ദുനിയാ ഇംറാത്തുൻ ഇല്ലാ ഖദീജ, നിങ്ങൾ ഈ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ഖദീജ ബീവി അല്ലാതെ ദുനിയാവിൽ പെണ്ണില്ല എന്ന് തോന്നിപ്പോകുമല്ലോ എന്ന് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ മദഹ് ചെയ്യുമ്പോൾ ഹൈഷ ബീവി റളിയല്ലാഹു അൻഹ പറയും എന്ന് ഹൈഷ ബീവി തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഹൈഷ ബീവി പറയുന്നല്ലോ, ഖദീജ ബീവിയോളം എനിക്ക് ഈറത്തുണ്ടായ ഒരു ഭാര്യ റസൂലുള്ളാഹി തങ്ങൾക്കില്ല. ഏറ്റവും ഈറത്ത് തോന്നിയത് ഖദീജ ബീവിയോടാണ്. കാരണം നബി തങ്ങൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദക്കറ ഖദീജ, ഖദീജ ബീവിയെ പറഞ്ഞാൽ അസ്നാ ഫഅഹ്സനസ്നാ, ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരുപാട് വാഴ്ത്തിക്കൊണ്ടേയിരിക്കും റസൂലുള്ളാഹി തങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഈറത്ത് തോന്നിയത് ഖദീജ ബീവിയോടായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കേൾക്കാം. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് കേവലം ഒരു ഭാര്യ എന്നതിലപ്പുറം, ഒരു ഭാര്യ എന്ന ഒരു കൺസൾട്ടിങ്ങിനപ്പുറം, ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കുന്നതിനപ്പുറം ഉമ്മയില്ലാതെ വളർന്ന റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു ഉമ്മയുടെ കരുതൽ പോലും ഖദീജ ബീവിയിൽ നിന്ന് ലഭിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ കാണാമല്ലോ, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ആദ്യമായി ജിബ്രീലിനെ കണ്ടുമുട്ടി ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ മന്ത്രണങ്ങളുമായി റസൂലുള്ളാഹി തങ്ങൾ കടന്നു വന്നു. ജിബ്രീലിനെ ആദ്യം കണ്ടപ്പോൾ ജിബ്രീൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പിടിച്ച് കുലുക്കി വല്ലാതെ ഭയവിഹ്വലനായി റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പുതച്ചു മൂടി കിടന്നിട്ട് മഹദിയായ ഖദീജ ബീവിയോട് പറഞ്ഞു, ഖദീജ എനിക്ക് ഭയമാകുന്നുണ്ട്, ഖദീജ എനിക്ക് പേടിയാകുന്നുണ്ട്, എനിക്കെന്തോ സംഭവിക്കുമോ, എന്നെനിക്ക് പേടി തോന്നുന്നു ഖദീജ എന്ന് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ അമർന്നു കിടന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോൾ മഹദിയായ ഖദീജ ബീവിയുടെ ഒരു പ്രതിവചനമുണ്ട്. എല്ലാ ഭർത്താക്കന്മാരുടെയും ഭാര്യമാർ, എല്ലാ ഭാര്യമാരും മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു സംസാരം. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കല്ല അബ്ഷിർ ഫവല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ, ഫവല്ലാഹി ഇന്നക ലതസിലുർ റഹിം വതസ്ദുഖുൽ ഹദീസ് വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതുഖിറുൽ ലൈഫ വതുഈനു അലാ നവായിബിൽ ഹഖ്. കല്ല, ഒരിക്കലും അങ്ങനെയല്ല നബിയെ, നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട, അബ്ഷിർ അങ്ങ് സന്തോഷിച്ചു കൊള്ളുക, ഫവല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ, അള്ളാഹുവാണ് സത്യം, ഒരിക്കലും ഒരിക്കലും അള്ളാഹു നിങ്ങളെ വൃതാവിലാക്കൂല, ഒരിക്കലും അള്ളാഹുവിൻ്റെ ഹബീബെ അങ്ങേ അള്ളാഹു ബുദ്ധിമുട്ടുണ്ടാക്കൂല, അള്ളാഹു ഒരിക്കലും നിങ്ങളെ സഹായിക്കാതിരിക്കൂല. ഫവല്ലാഹി ഇന്നക ലതസിലുർ റഹീം, ലതസിലുർ റഹീം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്. വതസ്ദുഖുൽ ഹദീസ, സത്യം മാത്രം പറയുന്നവരാണ്. വതഹ്മിലുൽ കല്ല, ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുന്നവരാണ്, മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുന്നവരാണ്. വതക്സിബുൽ മഅദൂമ, ഇല്ലാത്തവർക്ക് അധ്വാനിച്ച് സദഖ ചെയ്യുകയും സഹായം ചെയ്യുകയും ചെയ്യുന്നവരാണ്. വതഖിറു ലൈഫ, നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്നവരാണ്, അവരെ ബഹുമാനിക്കുന്നവരാണ്. വതുഈനു അലാ നവായിബിൽ ഹഖ്, അങ്ങ് ഹഖിൻ്റെ ഭാഗത്തിലൂടെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന, അത്രയും നന്മ മാത്രം ചെയ്യുന്ന ഒരു മഹാപുരുഷനാണ് നബി. അങ്ങ് ഒരിക്കലും അങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യവും അല്ലാഹു ചെയ്യൂല എന്ന് സമാധാനിപ്പിച്ച ഇത്രയും വലിയ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞ് ആ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ കനൽ പോലെ എരിയുന്ന ആ ഒരു സങ്കടത്തിലേക്ക് സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വാഴ്ത്തലിൻ്റെ ഒരുപാട് മഞ്ഞിൻ്റെ കണങ്ങളെടുത്തിട്ട് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ സമാശ്വസിപ്പിക്കുകയാണ്. ബുദ്ധിമുട്ടായപ്പോ, പേടി വന്നപ്പോ സുല്ലാഹി തങ്ങളെയും കൂട്ടി പോവാണ് ഒരുമ്മയുടെ കരുതൽ തന്നെയാണ്. സുല്ലാഹി തങ്ങളെയും കൂട്ടിയിട്ട് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈടെ കുടുംബത്തിലെ ഒരു 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 പണ്ഡിതനായ, ഒരു ക്രിസ്ത്യൻ പണ്ഡിതനായിരുന്ന ഒരു വ്യക്തിയെ കാണുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും റസൂലുള്ളാഹി തങ്ങളുടെ വിഷമങ്ങൾ പറയുകയും അങ്ങനെ അദ്ദേഹം പതിവചിച്ചു, നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ
ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ള പ്രവാചകൻ അമു തന്നെയാണ് എന്ന് അദ്ദേഹത്തെ കൊണ്ട് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ആ ഒരു ഖദീജ ബീവിയുടെ കുടുംബക്കാരനായിരുന്ന ആ വലിയ പുരോഹിതൻ അദ്ദേഹം റസൂലുള്ളാഹി തങ്ങൾക്ക് സമാശ്വാസത്തിൻ്റെ വചനങ്ങൾ ചൊരിഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി നൽകിയ കരുതൽ അത്രയും വലുതാണ്. അന്ന് ഹിറ ഗുഹയുടെ മുകളിൽ റസൂലുള്ളാഹി തങ്ങൾ തപസ്സിരിക്കുമ്പോൾ ഒരുപാട് കിലോമീറ്ററുകൾക്കപ്പുറം രാത്രിയുടെ ഇരുട്ടിൽ പോലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇവിടങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. എല്ലാ കരുതലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകി. അതുകൊണ്ടാണ് ആ പ്രണയം ഒരു വലിയ വടാവൃക്ഷമായി അത് വളർന്ന് വലുതായി വഫാത്തിന് ശേഷം പോലും ആ പ്രണയം ഇങ്ങനെ നബിതങ്ങളുടെ നാവിൻ്റെ തുമ്പത്ത് നിന്ന് പൊഴിഞ്ഞുകൊണ്ടേയിരുന്നത് അത് വലിയ മാതൃകയാണ്. ഭാര്യ ഭർതൃജീവിതം എന്താണ്, ഒരു കുടുംബം എങ്ങനെയാവണം എന്ന് ഖദീജ ബീവിയും റസൂലുള്ളാഹി തങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ മാതൃക ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യമായ ഖദീജ ബീവി റളിയല്ലാഹുവിൻ്റെയും അനുഹയുടെയൊക്കെ തബറുക്ക് കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ മുഖ്ലിസീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാഫിയായ ഇൽമ ഒരുപാട് നൽകട്ടെ. നമ്മളുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു എടുത്തു കളയട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം.